എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം നാളെ. നാളെ ചേരുന്ന എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കും. ഇന്നലെ നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാകാതെയാണ് പിരിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി ഐ എമ്മിന് മുന്നിൽ കീറാമുട്ടിയായി നിൽക്കുകയാണ് രാജ്യസഭാ സീറ്റ് തർക്കം. എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന രണ്ട് സീറ്റുകളിൽ ഒന്ന് സി പി ഐ എം ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റിനായാണ് സി പി ഐ, കേരള കോൺഗ്രസ് എം, ആർ ജെ ഡി, എൻ സി പി കക്ഷികൾ രംഗത്തെത്തിയത്. ആർ ജെ ഡിക്കും എൻ സി പിക്കും സീറ്റ് നൽകില്ലെന്ന് സി പി ഐ എം അറിയിച്ചിട്ടുണ്ട്. സി പി ഐയുമായും കേരള കോൺഗ്രസ് എമ്മുമായും ഇന്നലെ സി പി ഐ എം ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനുമാണ് ഇന്നലെ ബിനോയ് വിശ്വവും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയത്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇരു കക്ഷികളും സി പി ഐ എമ്മിനെ അറിയിച്ചു. ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും ഒരു പ്രതിനിധി പോലുമില്ല. ഈ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. സി പി ഐ എം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുത്ത് പ്രശ്നം പരിഹരിക്കുമോ എന്നതും ചർച്ചയിലുണ്ട്. കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. സീറ്റ് സി പി എം ഏറ്റെടുക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിക്കും. തോമസ് ഐസക്, പുത്തലത്ത് ദിനേശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാന പരിഗണനയിൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.